ഗവർണർക്കെതിരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SFI പ്രതിഷേധം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാത്രിയോടെ കാലിക്കറ്റ് സർവകലാശാല VIP ഗസ്റ്റ് ഹൌസിൽ എത്തുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം. കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ സിയാദ് ചേരുകയാണ്. സിയാദ്, നിലവിൽ അവിടെ സ്ഥലത്ത് നിന്നും ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടോ? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെ? സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന ഗവർണറുടെ നയങ്ങൾക്കെതിരെ SFI പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെത്തുന്ന ഗവർണർക്കെതിരെ ആണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാത്രിയോടെ കാലിക്കറ്റ് സർവകലാശാല VIP ഗസ്റ്റ് ഹൌസിൽ എത്തുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം. സ്ഥലത്തുനിന്നും SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ സംഘപരിവാർ നയങ്ങൾക്കെതിരെ SFI കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ പ്രതിഷേധം സംഘടിപ്പിച്ചു വരികയായിരുന്നു. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റിയിലാണ് പ്രതിഷേധം നടക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സിയാദ് ചേരുകയാണ്. സിയാദ്, നിലവിൽ അവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? വിശദാംശങ്ങൾ. ആമണി, പ്രവർത്തകരെ, ഒരു വിഭാഗം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. സംഘർഷത്തിന് നേരിയ തോതിൽ അഴുവുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശക്തമായ സുരക്ഷാ സന്നാഹമാണ് ഇവിടെയുള്ളത്. വൈകിട്ട് 6:30-ഓടുകൂടിയാണ് ഗവർണർ ഇവിടെ എത്തുക. അതിനു മുമ്പുള്ള പോലീസിന്റെ സുരക്ഷാ സന്നാഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രവർത്തകരെ ഒരു ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. SFI പ്രവർത്തകർ, അനുശ്രീ, ആർച്ചോ അടക്കമുള്ള പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് നീക്കിയിട്ടുണ്ട്. എന്നാലും ഒരുവിധ പ്രവർത്തകർ ഇനിയും പ്രതിഷേധങ്ങളുണ്ടാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആവണി, സിയാദ്, ഗവർണർ എപ്പോഴായിരിക്കും ഈ സർവകലാശാല VIP ഗസ്റ്റ് ഹൌസിലേക്ക് എത്തുക? ഗവർണർ 6:30-ഓടുകൂടിയായിരിക്കും സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ എത്തുക. അവിടെ നിന്ന് ഗവർണർ പറഞ്ഞിട്ടുള്ളത് പോലെ പ്രവർത്തി നിർദ്ദേശം ഉണ്ടായാൽ കരികൂടി ഉണ്ടാകാം. എന്നാൽ പ്രതിഷേധമുണ്ടായാൽ ഗവർണർ ഇറങ്ങി വരുന്നതുമെന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇവിടെ വലിയ സുരക്ഷാ സന്നാഹമുള്ളത്. അവിടെ അങ്ങനെ ആ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവർണറുടെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള അവസരമായിരിക്കും. അതിനായി പോലീസ് സുരക്ഷാ സന്നാഹം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധം രണ്ട് ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് SFI പറഞ്ഞിരിക്കുന്നത്. മലപ്പുറത്തും കോഴിക്കോടുമായി ശക്തമായ പ്രതിഷേധം നടത്താനാണ് SFIയുടെ തീരുമാനം. അത് ആർച്ചോ പറഞ്ഞതിലുണ്ട്. അനുശ്രീ അടക്കമുള്ള നേതാക്കളും പറഞ്ഞിട്ടുണ്ട്, ഗവർണറെ ഒരു തരത്തിലും അറസ്റ്റിന്റെയോ അജണ്ടകൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല. യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഗവർണർക്ക് ഇടമില്ല. ഗവർണർ പറഞ്ഞതുപോലെ SFI പറഞ്ഞ പോലെ സംഗീ ചാൻസലർ വാപ്പസ് ചാവോ എന്ന തരത്തിലുള്ള പ്രസ് കാർഡുകളുമായിട്ടാണ് ഇന്ന് ഗവർണർക്ക് ഇപ്പൊ വരവേൽക്കാനായിട്ട് SFI കാലിക്കറ്റിന്റെ SFI തയ്യാറെടുത്തിരിക്കുന്നത്. ആവണി, സിയാദ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സ്ഥലത്തുനിന്നും SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പ്രതിഷേധത്തിൽ നിലവിൽ എന്തെങ്കിലും സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ? സംഘർഷ സാധ്യതകൾക്ക് നേരിയ അലവ് വന്നിട്ടുണ്ടെന്ന് വേണം പറയാൻ. പക്ഷേ എന്നാൽ നേരത്തെ തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് രണ്ട് ഭാഗങ്ങളിൽ നിന്ന് SFI പ്രവർത്തകർ സംഘടിച്ചത്. ഇത് ആ രീതിയിലുള്ള സമരങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. ആവണി, സിയാദ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ SFIയുടെ ഭാഗത്തുനിന്നും ഗവർണറുടെ ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ നേരത്തെയും സംഘർഷങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്നും അവർ പറഞ്ഞിരുന്നത് ഗവർണർ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും പ്രതിഷേധം നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് തന്നെയല്ലേ ഇപ്പോൾ SFI നീങ്ങുന്നതും? ആ ഗവർണർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതിന് യൂണിവേഴ്സിറ്റി കേന്ദ്രങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും SFI ശക്തമായ പ്രതിഷേധം കോഴിക്കോടും തിരുവനന്തപുരത്തും നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഗവർണർ പറഞ്ഞത്. യൂണിവേഴ്സിറ്റിയിൽ ഒരു പതിവില്ലാത്ത ഒരു നയത്തിന് ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായത്, യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കും, ഞാൻ ഇവിടെ തന്നെ താമസിക്കും, ഞാൻ ഇവിടെ വന്ന് വേണ്ടി വന്നാൽ സമരത്തിരിക്കുന്നവർക്കെതിരെ ഇറങ്ങിയിടുന്ന ഗവർണറുടെ തെമ്മാടിത്തര നയങ്ങൾക്കെതിരെയാണ് SFI ശക്തമായ പ്രതിഷേധവുമായി SFI ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ സംഘടിച്ചെത്തിയിരിക്കുന്നത്. പ്രവർത്തകർ ഒരു പിഞ്ച് പിന്നോട്ടില്ല എന്നുള്ള നയത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ സമരം ചെയ്തിട്ടുള്ളത്. ആവണി, സിയാദ്, ഇപ്പോൾ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ഒരു പശ്ചാത്തലമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഗവർണർ എത്തുമ്പോഴും ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ആവണി, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കൂടുതൽ പോലീസ് സന്നാഹങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള നീക്കം. കൂടുതലായിട്ടുള്ള സുരക്ഷ ഈ നേരം അടുക്കുന്തോറും ഗവർണർക്കായി കൂടുതൽ സുരക്ഷാ സന്നാഹം ഒരുക്കുക, അതിനൊപ്പം SFIയുടെ പ്രതിഷേധങ്ങൾക്ക് തടയിടുക എന്നതാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ള ഇത്. സുരക്ഷാ സജ്ജീകരണങ്ങൾ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ചു. നേരത്തെ തന്നെ ഇവിടെ 500-ലധികം പോലീസുകാർ തമ്പടിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. കൂടുതൽ പോലീസുകാർ ഇവിടെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊപ്പം തുടർന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആവണി,
എത്തിയതാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർക്കെതിരെ എസ്എഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാത്രിയോടെ കാലിക്കറ്റ് സർവകലാശാല VIP ഗസ്റ്റ് ഹൌസിലെത്തുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം. സർവകലാശാല കവാടത്തിൽ സംസ്ഥാന സെക്രട്ടറി PM ആർഷ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത്. ഗവർണറുടെ കാവ്യവൽക്കരിക്കുന്ന നയങ്ങൾക്കെതിരെയാണ് SFIയുടെ പ്രതിഷേധം. ഇതിനു മുൻപ് SFI ഇത്തരത്തിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും SFI പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. വിശദാംശങ്ങളാണ് സിയാദ് നൽകിയത്.